വലിയ തിരക്കുള്ള ആലപ്പുഴ ജില്ലയിലെ മാന്നാർ ടൗണിൻ്റെ നേർക്കാഴ്ചയാണ്. ഈ കാഴ്ച കാണുമ്പോൾ നമുക്ക് തോന്നാം, ഇതുവഴി സൗകര്യപ്രദമായി എപ്പോഴും നമുക്ക് യാത്ര ചെയ്യാൻ കഴിയും എന്നായിരിക്കും നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത്. എന്നാൽ ചില സമയങ്ങളിൽ ഈ ടൗണിലുണ്ടാകുന്ന ഗതാഗത കുരുക്ക് കാണുമ്പോൾ ആരും തലയിൽ കൈവച്ച് പറയും, അയ്യോ എന്തൊരു ഗതാഗത കുരുക്കാണിത്, ഇവിടെ വന്ന് പെട്ടുപോയല്ലോ, എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും? ഇതായിരിക്കും നമ്മൾ ഈ ഗതാഗത കുരുക്കിൽ വന്ന് കിടന്ന് വലയുന്ന യാത്രക്കാർ ആദ്യം തലയിൽ കൈവച്ച് പറയുന്നത്. അത്രയേറെ ഗതാഗത കുരുക്കാണ് ഇവിടെ ഉണ്ടാകുന്നത്. കായംകുളം തിരുവല്ല സംസ്ഥാന പാതയിൽ മാന്നാർ വഴി തിരുവല്ല ഭാഗത്തേക്ക് പോകുന്നതിനും തിരുവല്ല ഭാഗത്തു നിന്നും മാവേലിക്കര ഭാഗത്തേക്ക് പോകുന്നവരും ഏക ആശ്രയം മാന്നാർ ടൗണിൽ കൂടി പോകുക എന്നതല്ലാതെ വേറൊരു വഴിയില്ല. ബൈപ്പാസ് ഇല്ലാത്തതുകൊണ്ട് ഏറ്റവും കൂടുതൽ യാത്രക്കാർ യാത്ര ചെയ്യുന്നത് മാന്നാർ ടൗണിലൂടെയാണ്. ഈ ടൗണിലുണ്ടാകുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്ന് പറയാത്ത ആരുമില്ല. വ്യാപാരികൾ പറയും, നാട്ടുകാർ പറയും, മാധ്യമങ്ങൾ പറയും, ജനപ്രതിനിധികൾ പറയും, എല്ലാവരും പറയും മാന്നാറിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണണം, പരിഹാരം കാണണം, പരിഹാരം കാണണം. പക്ഷെ എന്നാൽ ഗതാഗത കുരുക്കിന് മാത്രം യാതൊരു പരിഹാരവും ഇല്ല എന്നതാണ് വസ്തുത. 2012 മാന്നാറിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിൻ്റെ ഭാഗമായി മാന്നാർ ഗ്രാമപഞ്ചായത്ത് റവന്യൂ, പോലീസ്, PWD എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടുകൂടി മാന്നാർ ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിനുള്ള നടപടിക്ക് തുടക്കം കുറിച്ചത്. റോഡിൻ്റെ വീതി അളന്ന് തിട്ടപ്പെടുത്തി റോഡിലേക്ക് ഇറക്കി വച്ചിരിക്കുന്ന കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് റോഡിന് വീതി കൂട്ടി ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണുന്നതിൻ്റെ ഭാഗമായാണ് മാന്നാർ ഗ്രാമപഞ്ചായത്ത് 2012 അതിനുള്ള തുടക്കം കുറിച്ചത്. പക്ഷേ തുടങ്ങിയെടുത്ത് തന്നെ അവസാനിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കുണ്ടാകുന്നത് മാന്നാർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ പരുമലക്കടവ് വരെയുള്ള ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് ഉണ്ടാകുന്നത്. ഇവിടെ നിലവിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങളിലും പാർക്കിംഗ് സൗകര്യമില്ലാത്തതിനാൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വരുന്ന യാത്രക്കാരും ഇതുവഴി കടന്നു പോകുന്ന മറ്റ് യാത്രക്കാരും റോഡിൽ തന്നെ വാഹനങ്ങൾ നിർത്തി പാർക്ക് ചെയ്തിട്ട് കടയിൽ കയറുന്നത് മൂലം ഇതുവഴി മറ്റ് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമാണ് വന്നു ചേരുന്നത്. മാന്നാർ ടൗണിൻ്റെ റോഡിലെ അനധികൃത പാർക്കിംഗ് മൂലം മാന്നാർ ടൗണിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് രണ്ട് ദിശയിലേക്കും കടന്നു പോകാൻ കഴിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കാണ് മാന്നാറിൻ്റെ തീരാശാപം. ഈ ശാപം മൂലം മാന്നാറിൽ വന്നുപെടുന്ന യാത്രക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല. പല സമയങ്ങളിലും ആംബുലൻസ് പോലും മാന്നാർ ടൗണിലെ ഗതാഗത കുരുക്കിൽപ്പെട്ട് കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇതിന് പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് തന്നെ മുൻകൈയെടുത്ത് മാന്നാറിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണുന്നതിനുള്ള നടപടി ഉണ്ടായാൽ മാന്നാർ ടൗണിലെ ഗതാഗത കുരുക്കിന് വലിയ ഒരളവിൽ പരിഹാരം കാണാൻ കഴിയും. അതിന് പഞ്ചായത്ത് മുൻകൈയെടുത്ത് ആവശ്യമായ നടപടിയായി മുന്നോട്ട് വന്നാൽ മാന്നാറിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് സുഗമമായി യാത്ര ചെയ്യാൻ കഴിയുന്ന സാഹചര്യമായിരിക്കും വന്നു ചേരുന്നത്. അതിനുള്ള നടപടിയാണ് ആവശ്യം. അല്ലാതെ ഗതാഗത കുരുക്ക് എന്ന് പറയുന്ന പരിതപിച്ചിട്ടുകൊണ്ട് ഒരു കാര്യവുമില്ല, പഞ്ചായത്ത് കൈയൊഴിച്ചിട്ടും കാര്യമില്ല,
പഞ്ചായത്ത് മുൻകൈയെടുത്താൽ മാന്നാറിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ കഴിയും. Bye.